നമസ്കാരം. ശ്രീ ശങ്കരാചാര്യരെ പോലെ തന്നെ സനാതനധർമ്മത്തിൻ്റെ മറ്റൊരു പ്രബോധകനാണ് രാമാനുജാചാര്യർ. രാമാനുജൻ കാഷായ വസ്ത്രമൊക്കെ സ്വീകരിച്ച ശേഷം ഒരു മഹാപണ്ഡിതൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുന്നു. ഈ പണ്ഡിതനായ ഗുരുവിനെ ഒന്ന് കണ്ടുകിട്ടുക പോലും പ്രയാസമായിരുന്നു. ഏതാണ്ട് 18 തവണ ചെന്നതിന് ശേഷമാണ് അദ്ദേഹം ശിഷ്യന്മാരുടെ അകക്കണ്ണു തുറക്കാനുള്ള മഹാമന്ത്രം രാമാനുജർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ മന്ത്രം പഠിച്ചതിൽ പിന്നെ രാമാനുജർക്ക് തോന്നി, ഇത് സകല മനുഷ്യരെയും പഠിപ്പിക്കണം, കാരണം അത്രയേറെ ഭക്തി ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന മന്ത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ രാമാനുജൻ ക്ഷേത്ര ഗോപുരത്തിലിരുന്ന് ഈ മന്ത്രം ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. പരമരഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത മന്ത്രം രാമാനുജൻ ഇതുപോലെ പരസ്യപ്പെടുത്തിയതറിഞ്ഞ് കോപിഷ്ഠനായ ഗുരുവിൻ്റെ അടുത്തേക്ക് മടിച്ചു മടിച്ച് രാമാനുജാചാര്യർ കടന്നു ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് എന്തായിരിക്കും ശിക്ഷ? ഉടനെ തന്നെ കോപത്തോടെ ഗുരു അലറി, നിനക്ക് നരകം. അപ്പോൾ രാമാനുജൻ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ഇത് രഹസ്യമായി ഉരുവിടുന്നവർക്കോ? അവർക്ക് സ്വർഗം. അപ്പോൾ രാമാനുജൻ മടിക്കാതെ പറയുകയാണ്, അങ്ങനെയെങ്കിൽ എനിക്ക് ദുഃഖമില്ല. ഞാനിത് സകല മനുഷ്യരെയും പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് എത്രയോ പേർക്കായിരിക്കും സ്വർഗം ലഭിക്കുക. എനിക്കൊരാൾക്ക് നരകം കിട്ടിയാലും എനിക്ക് ദുഃഖമില്ല. പ്രിയമുള്ളവരെ, സ്വന്തം നന്മയേക്കാളേറെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? രാമാനുജർക്ക് നരകശിക്ഷ വിധിച്ച ഗുരു തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു എന്നാണ് കഥ. കാരണം ഗുരുവിന് മനസ്സിലായിട്ടുണ്ടാവും, സ്വന്തം നന്മയെ അവഗണിച്ച് മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യാൻ വേണ്ടി ത്യാഗം ചെയ്ത തൻ്റെ ശിഷ്യൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ താൻ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അവരുടെ ജീവിതത്തിലേക്ക് കൂടി നന്മയും സന്തോഷവും കടന്നു വരുന്ന എന്തെങ്കിലുമൊക്കെ നമ്മെക്കൊണ്ടാവും വിധം ചെയ്യുന്ന കാര്യം ഒന്ന് ചിന്തിച്ചുകൂടെ?